തന്നെ ഭീഷണിപ്പെടുത്തിയ CPI ഏരിയ സെക്രട്ടറിക്ക് കളമശ്ശേരി SI അമൃതരംഗൻ നൽകിയ കിടുക്കാച്ചി മറുപടിയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു. കളമശ്ശേരി CPM ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനാണ് പ്രദേശത്തെ SI അമൃതരംഗൻ കരണത്തടിക്കുന്ന മറുപടി നൽകിയത്. പോലീസിന്റെ അന്തസ് ഉയർത്തുന്ന രീതിയിൽ SI നൽകിയ മറുപടി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ഇതിനു പിന്നാലെ അമൃതരംഗന് പിന്തുണയുമായി രംഗത്ത് വന്നത് നിരവധി ആളുകളാണ്. സക്കീർ ഹുസൈൻ അർഹിക്കുന്ന മറുപടിയാണ് SI നൽകിയതെന്നും SI നേതാവിനെ കണ്ടം വഴി ഓടിച്ചു എന്നുമൊക്കെയാണ് സോഷ്യൽ മീഡിയ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ മുൻ DGP ആയ TP സെൻകുമാറും അമൃതരംഗന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകർ പോലീസിനെ ഭരിക്കാൻ വരുന്നത് വസ്തുനിഷ്ഠമായി വിമർശിച്ചു കൊണ്ടുകൂടിയാണ് സെൻകുമാർ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. കളമശ്ശേരി SI അമൃതരംഗൻ ക്രമസമാധാന പാലന രംഗത്തുള്ളപ്പോൾ കളമശ്ശേരി CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാവ് സക്കീർ ഹുസൈൻ നടത്തിയ ഇടപെടലിന്റെ നിയമകാര്യത്തെപ്പറ്റി എന്ന് പറഞ്ഞാണ് സെൻകുമാർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. പോലീസുകാർ രാഷ്ട്രീയക്കാരുടെ ചട്ടങ്ങൾ ആവേണ്ടവരല്ല എന്നാണ് സെൻകുമാർ ശക്തിയുക്തം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു വെക്കുന്നത്. പോലീസിന്റെ നിയമവാഴ്ചയിൽ നിന്ന് തെറ്റിക്കുന്ന പ്രധാന ഘടകം രാഷ്ട്രീയക്കാരുടെ ഇടപെടലാണെന്ന് സെൻകുമാർ പറയുന്നു. ഭരണയന്ത്രം പ്രവർത്തിക്കേണ്ടത് ഭരണഘടനയും അതിന് അനുസൃതമായ നിലവിലുള്ള നിയമങ്ങളും അനുസരിച്ചാണ്. എന്നാൽ പ്രായോഗിക ജനാധിപത്യത്തിൽ പൊതുപ്രവർത്തകർ എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ നേതാക്കൾ പലപ്പോഴായി ദുസ്വാധീനം ചെലുത്തുന്നതിനും തങ്ങളുടെ പാർട്ടിക്ക് അനുകൂലമായി തീരുമാനങ്ങൾ ഏൽപ്പിക്കുന്നതിനും പ്രത്യേകിച്ച് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ മേൽ സമ്മർദ്ദം ചെലുത്താറുണ്ട്. ഈ സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകാത്തവർക്ക് സ്ഥലം മാറ്റങ്ങൾ, മറ്റ് നടപടികൾ എന്നിവ സർക്കാരിലെ ദുസ്വാധീനം ഉപയോഗിച്ച് ഇവർ നൽകാറുമുണ്ട്. എല്ലാ ഭരണകൂടങ്ങളുടെ സമയത്തും തങ്ങളുടെ പാർട്ടിയുടെ താല്പര്യാർത്ഥം രാഷ്ട്രീയ ഇടപെടലുകൾ വ്യാപകമാണ്. ഇതാണ് പോലീസിനെ നിയമവാഴ്ചയിൽ നിന്ന് തെറ്റിക്കുന്ന പ്രധാന ഘടകം എന്നാണ് സെൻകുമാർ പറയുന്നത്. കളമശ്ശേരി SI അമൃതരംഗനുമേൽ സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തിയ CPM നേതാവ് സക്കീർ ഹുസൈൻ ഗുരുതരമായ കുറ്റമാണ് ചെയ്തത് എന്നും സെൻകുമാർ ലോ പോയിന്റുകൾ നേരത്തെ സ്ഥാപിക്കുന്നു. കളമശ്ശേരി SI അമൃതരംഗനും സഖാവ് സക്കീർ ഹുസൈനുമായി ഉണ്ടായ സംഭവത്തിൽ താഴെ പഴയുന്ന നിയമങ്ങൾ ബാധകമാണ്. കേരള പോലീസ് ആക്ട് 2011 വകുപ്പ് 32 വകുപ്പ് അനുസരിച്ച് തന്നെ പോലീസിന് ഓഡിയോ, വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ തയ്യാറാക്കി സൂക്ഷിക്കാവുന്നതാണെന്ന് വ്യക്തമാണ്. കേരള പോലീസ് ആക്ട് 2011 വകുപ്പ് 117 ഈ പ്രകാരം സഖാവ് സക്കീർ ഹുസൈൻ ചെയ്തത് ഒരു കൊഗ്നിസിബിൾ കുറ്റകൃത്യമാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മാന്യമായിട്ടല്ല സഖാവ് സക്കീർ ഹുസൈൻ SIയോട് സംസാരിക്കുന്നത്, താൻ എന്നാണ് വിളിക്കുന്നത്. മാത്രമല്ല കളമശ്ശേരിയിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകുന്നുമുണ്ട് എന്നും സെൻകുമാർ വസ്തുതാപരമായി വിലയിരുത്തുന്നു. സബ് ഇൻസ്പെക്ടറുടെ നടപടി ശരിയല്ല എന്ന മട്ടിൽ VT ബലറാം MLA തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചതിനെയും സെൻകുമാർ വിമർശിക്കുന്നുണ്ട്. ലോ പോയിന്റുകൾ നിരത്തി നിയമസഭാംഗങ്ങളാകുമ്പോൾ ഇത്തരം നിയമങ്ങൾ നിലവിലുണ്ട് എന്ന് അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമല്ലേ എന്നാണ് സെൻകുമാർ VT ബലറാമിനോട് ചോദിക്കുന്നത്. ഒരു പോലീസ് രാജ് ഉണ്ടാക്കാനുള്ള മുകളിൽ പറഞ്ഞതൊന്നും നിയമപരമായ ഇടപെടലുകളും മാന്യമായ ഇടപെടലുകളെല്ലാം സാധ്യമാണ്. പക്ഷേ തന്റെ രാഷ്ട്രീയ നിർദ്ദേശങ്ങൾ മാത്രം പോലീസ് പാലിക്കണം അല്ലെങ്കിൽ അനുസരിക്കണം എന്ന് ഭരണകക്ഷിയുടെ നേതാവ് ഉത്തരവിടുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിയമവാഴ്ച നടപ്പാക്കണമെങ്കിൽ എല്ലാവരും നിയമത്തെ ബഹുമാനിക്കണം, അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സെൻകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. സെൻകുമാർ DGP ആയിരുന്നപ്പോൾ പോലീസുകാർക്കായി അദ്ദേഹം പുറപ്പെടുവിച്ച 5 പേജുള്ള സർക്കുലറിന്റെ പകർപ്പും ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പം നൽകിയിട്ടുണ്ട്. എല്ലാ പോലീസുകാരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന പേരിലാണ് ആ സർക്കുലർ പുറത്തിറങ്ങിയത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.